നാസർ കൊടിമര ഉണ്ടോ മേളില്? ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു. വന്നേയുള്ളൂ, ഒരു കാര്യം ചോദിക്കാനായിട്ടായിരുന്നു. ഞാനേ ഒരു രണ്ട് മിനിറ്റേ എടുക്കത്തുള്ളൂ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നാൽ മതി. റെഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഈ മുഹമ്മദ് അവര് ഡിബേറ്റ് ചെയ്തതിന്റെ ഇടയ്ക്കിടയിൽ കേട്ടതാണ്, മുഹമ്മദ് നബിയുടെ വാപ്പയുടെ പേര് ഖുറാനിലോ ഹദീസിലോ ഇല്ല എന്നൊരിടത്ത് പറഞ്ഞു, വേറൊരിടത്ത് പറഞ്ഞു ഉണ്ട്, അത് അബ്ദുള്ള എന്നും ആയിഷ എന്നുമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് തെളിയിക്കാൻ സാധിക്കില്ലെന്ന് എന്തോ പറഞ്ഞു അവര് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതിലേതാണ് ശരി? താങ്കൾ ഉള്ളപ്പോഴേ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല, ഇതിനെ കുറിച്ച് പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് ചോദിച്ചാണ്, ഒന്ന് പറഞ്ഞു. അതായത് പിന്നെ അബ്ദുള്ള, ഞാൻ പറയുന്നു, ഞാൻ വോയിസ് അപ്പ്, ഞാൻ പിന്നെ ഓഡിബിളാണോ? അതെ 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 അതെ, സംസാരിച്ചു. ആ ശരി ശരി. ആ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടു. പിന്നെ അബ്ദുള്ളയുടെ പേര് ഖുറാനിൽ പറയുന്നുണ്ടോ? മുഹമ്മദ് നബിയുടെ പിതാവിന്റെ ഒരു പിതാവിന്റെ പേര് പിന്നെ ഖുറാനിൽ പറയുന്നുണ്ടോ? ഖുറാനിൽ പറയുന്നില്ല. ഖുറാനി മുഹമ്മദിന്റെ പിതാവ് അബ്ദുള്ളയാണെന്നോ മുഹമ്മദിന്റെ മാതാവ് പിന്നെ ആമിനിയാണെന്നോ ഒന്നും ഖുറാനിൽ പറയുന്നില്ല. പക്ഷെ ഹദീസിൽ പറയുന്നുണ്ട്. ഹദീസിൽ മുഹമ്മദിന്റെ പിതാവ് അബ്ദുള്ളയാണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ സീറകളുണ്ട്, എല്ലാം ഉണ്ട്. മോമിന്റെ ജീവചരിത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മോമിന്റെ അല്ല, ഒരു ഒരു നാല് വർഷത്തെ ഒരു വ്യത്യാസം കാരണം അത് തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തോ ഒരു ഇത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദിന്റെ പിതാവ് ആയ അബ്ദുള്ളയും മുഹമ്മദിന്റെ മുത്തച്ഛനായ അബ്ദുൽ മുത്തലിബും ഈ രണ്ടുപേരും കൂടെ ഒരേ സമയത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഈ മുഹമ്മദിന്റെ പിതാവ് അബ്ദുള്ള ആമിനെയും മുഹമ്മദിന്റെ മുത്തച്ഛൻ അബ്ദുൽ മുത്തലിബ്, ആ പെണ്ണിന്റെ പേരെന്താണ്, ആ പേര് ഞാൻ പെണ്ണിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, അത് ചിലപ്പോൾ ആലങ്ങാട് സാറിനറിയാമായിരിക്കും, ഓർക്കുന്നില്ല, മറന്നുപോയതാണ്. ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരേ സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ കുറച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കല്യാണമായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന, ഈ അബ്ദുള്ള കല്യാണം കഴിക്കുന്നതും ഈ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിക്കുന്നതും ഒരേ സമയത്ത് ഒരേ പെണ്ണുങ്ങളെ, രണ്ടു പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഈ രണ്ടു കുട്ടികൾ ജനിക്കുന്നു. പക്ഷെ ഈ അബ്ദുൽ മുത്തലിബിന്, അബ്ദുൽ മുത്തലിബിന് ഹംസ എന്നു പേരുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഈ ആമിന ഗർഭിണിയാകുന്നു, ഈ ആമിന പ്രസവിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ അബ്ദുള്ളയ്ക്ക്, ഈ മുഹമ്മദ് 6 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അബ്ദുള്ള മരണപ്പെടുക. അബ്ദുള്ള എന്ന് പറയുന്ന മുഹമ്മദിന്റെ പിതാവ് മരണപ്പെടുന്നതായിട്ട് ചരിത്രം പറയുന്നു. പക്ഷേ ഈ രണ്ടുപേരും ഒരേ സമയമാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ വിവാഹിതരാകുന്നതും ഇവർക്ക് കല്യാണം ഈ അബ്ദുൽ മുത്തലിബ്, അതായത് അബ്ദുള്ളയുടെ മുഹമ്മദിന്റെ പിതാവിന്റെ പിതാവിന് കൊച്ചുണ്ടായി, 4 കൊല്ലത്തിന് ശേഷമാണ്, സോറി 2 കൊല്ലത്തിന് ശേഷമാണ് നമ്മുടെ ആമിനയ്ക്ക് കുട്ടി ഉണ്ടാകുന്നത്, മുഹമ്മദ് ഉണ്ടാകുന്നത്. പക്ഷെ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന ഒരേ കാലയളവിലാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് അബ്ദുള്ള മുഹമ്മദിന്റെ പിതാവ്, മുഹമ്മദിന്റെ മാതാവായ ആമിന പ്രസവിക്കുന്നതിന് 2 കൊല്ലം മുമ്പ് തന്നെ മുഹമ്മദിന്റെ പിതൃവിനായ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ പ്രസവിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായി 2 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ആമിന മുഹമ്മദിന്റെ മാതാവ് പ്രസവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇത് എങ്ങനെ, ഇത് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്? രണ്ടുപേരും ഒരേ സമയത്ത് കല്യാണം കഴിച്ചു, പക്ഷേ മുഹമ്മദിന്റെ പിതാവിന്റെ പിതാവിന് കുട്ടി ഉണ്ടായതിനു ശേഷം 2 കൊല്ലത്തിന് ശേഷം മുഹമ്മദിന്റെ പിതാവിന് കുട്ടി ഉണ്ടാകും. ഇതെന്താണ് ഇങ്ങനെ ഒരു ഒരു വ്യത്യാസം ഇവിടെ വരുന്നത് എന്നതാണ് ചരിത്രാന്വേഷികളുടെ കയ്യിൽ, അല്ലെങ്കിൽ ചരിത്രാന്വേഷികളുടെ ഇടയിലുള്ള ഒരു ഒരു കൗതുകം, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവർക്കൊരു ഇതൊരു വലിയൊരു ഗഹനമായൊരു ഗവേഷണ വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളറകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഉള്ളറകളിലേക്ക് കിടന്ന പലവിധ കഥകൾ വരും, ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതിന് ഇസ്ലാമിക വ്യാഖ്യാതാക്കൾ കൊടുക്കുന്ന മറുപടി, മുഹമ്മദിനെ 2 കൊല്ലം ഗർഭത്തിൽ സൂക്ഷിച്ചു എന്നാണ് പറയും. 2 വർഷം ഗർഭത്തിൽ സൂക്ഷിച്ചു, ആമിനെ ഗർഭത്തിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇവർ കൊടുക്കുന്ന ചില മറുപടികൾ. മുഹമ്മദിന്റെ അത്ഭുത ജനനമായിരുന്നു, മുഹമ്മദിന്റെ മാതാവായ ആമിനെ 2 കൊല്ലം ഗർഭത്തിൽ ആ മുഹമ്മദിനെ സൂക്ഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചിരിക്കാനുള്ള കഥകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്കോ പോയി ഇതിന്റെ അങ്ങനത്തൊന്നും പോകാൻ പറ്റിയല്ല. ഇങ്ങനെയൊക്കെയാണ് കഥകൾ കിടക്കുന്നത്, ചരിത്രം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതാണ് താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ, ആ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അപ്പൊ ഞാൻ ടോപ്പിക്കിലേക്കും കൂടെ ഒന്ന് വരികയാണ്. കേൾക്കാത്തവര് കേൾക്കാൻ വേണ്ടി, MM അക്ബറിന്റെ ആയിഷ കല്യാണം വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് ഈ ടോപ്പിക്കിന്റെ ടോപ്പിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ആയിഷയുടെ കല്യാണത്തെ പറ്റി ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഈ കല്യാണം അന്നത്തെ മൊറാലിറ്റി ആയിരുന്നു,
അപ്പൊ ഇതിനെതിരെ ഏതെങ്കിലും യുക്തി വാദിക്കോ നിരീശ്വര വാദിക്കോ ഇതിനെ പിന്നെ ഖണ്ഡിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പോരെ, പുള്ളി തയ്യാറ് എന്നാണ് എം അക്ബർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പിന്നെ ഈ വിഷയം എടുത്തിട്ട് ഞാൻ ഖണ്ഡിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇത് ഈ 21-ാം നൂറ്റാണ്ടിലെ മൊറാലിറ്റി അല്ല, ഇത് ഒരു ധാർമ്മികമായ കാര്യമല്ല, ഇത് മുഹമ്മദ് ചെയ്ത അധാർമികം തന്നെയാണ്, അസന്മാർഗീയ പ്രവൃത്തി തന്നെയാണ് എന്ന് ഹദീസുകൾ കൊണ്ടും ഖുർആൻ കൊണ്ടും മുഹമ്മദിന്റെ ജീവചരിത്രം കൊണ്ടും ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റൂമിട്ടത്. എം അക്ബറിന്റെ ആയിഷ കല്യാണം വെല്ലുവിളി, എം അക്ബറിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. ശരിയാണ്, ഞാൻ ഏറ്റെടുത്തത് തന്നെയാണ്. ഞാൻ ആ തുടങ്ങിയപ്പോഴും ഇന്നലെ മൗലിക പറയുന്നുണ്ട്, ഏത് ഇസ്ലാമിക സുഹൃത്തുക്കൾക്കും താഴെ ഇരിക്കുന്നവർക്കോ സ്പീക്കേഴ്സ് പാനലിലുള്ള ഇസ്ലാമിക സുഹൃത്തുക്കൾക്കോ ആർക്കു വേണമെങ്കിൽ ഇതിന്റെ പേരിൽ എന്നോട് സംവദിക്കാം, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ല എന്നുണ്ട്, നിങ്ങൾക്കിതിൽ വലിയ ജ്ഞാനമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇസ്ലാമിക പണ്ഡിതനെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. എം അക്ബറിനെ കൊണ്ടുവരാം, മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ടുവരാം, അലിയാർ കാസിമിയെ കൊണ്ടുവരാം, സിംസാറുൽ ഹക്കിനെ കൊണ്ടുവരാം, അലിയാർ പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിനെ കൊണ്ടുവരാം. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി, അല്ലെങ്കിൽ ഇറാനിലെ ഗ്രാൻഡ് മുഫ്തി, ഇറാഖിലെ ഗ്രാൻഡ് മുഫ്തി, സിറിയയിലെ ഗ്രാൻഡ് മുഫ്തി, GCC കൺട്രികളിലെ ഗ്രാൻഡ് മുഫ്തി ആരെയും കൊണ്ടുവരാം. ഇനി ഇവർക്കൊക്കെ മലയാളം മാത്രമേ മലയാളം അറിയില്ല എന്ന് നിങ്ങൾ പരിഭവിക്കേണ്ട, ഇവർക്കൊക്കെ അറബ് അറിയാമല്ലോ. അറബ് ഭാഷ അറിയാൻ മേലാത്ത ഒരു ഗ്രാൻഡ് മുഫ്തിയും ഇല്ലല്ലോ. കൊണ്ടുപോരെ, എനിക്ക് അറബ് ഭാഷ ശരിക്കറിയാവുന്ന ആളാണ്, ഞാൻ അറബ് ഭാഷയിൽ സംസാരിച്ചോളാം, അറബിയിൽ ഞാൻ ഇവിടെ സംസാരിച്ചോളാം. ഏത് ഗ്രാൻഡ് മുഫ്തിനെയും ഏത് പണ്ഡിതനെയും ഏത് ഇസ്ലാമിക പണ്ഡിതനെയും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം, ഞാൻ സംവദിക്കാം, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അപ്പം ഇദ്ദേഹം MM അക്ബർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിഷയത്തിലേക്ക് വരാം. MM അക്ബർ പറഞ്ഞിരിക്കുന്നത് ഇത് അന്നത്തെ മൊറാലിറ്റി ആണെന്നാണ് പുള്ളി പറയുന്നത്, 6-ാം നൂറ്റാണ്ടിലെ മൊറാലിറ്റിയാണ്. ഓക്കെ, സമ്മതിച്ചു, ഞങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. എന്നെപ്പോലുള്ള ഇസ്ലാമിക വിമർശകരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്, 6-ാം നൂറ്റാണ്ടിലെ മൊറാലിറ്റി. ഈ മൊറാലിറ്റിനെ നിങ്ങൾ എന്തിനേ MM അക്ബർ 21-ാം നൂറ്റാണ്ടിലെ മൊറാലിറ്റിയുമായി കൂട്ടിക്കെട്ടുന്നു? 21-ാം നൂറ്റാണ്ടിന് യോജിക്കുന്ന സംഗതിയാണ് ഇതെന്ന് എന്തിനു നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിനെയും 21-ാം നൂറ്റാണ്ടിനും മുഹമ്മദ് മാതൃകയാണ്, മുഹമ്മദ് അനുകരണീയനാണ്, മുഹമ്മദ് മാതൃകാ പുരുഷനാണ് എന്ന് നിങ്ങൾ എന്തിനും പറയുന്നു? അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്, അവിടെയാണ് നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾക്ക് പിഴച്ചത്, അവിടെയാണ് നിങ്ങൾ സുഡാപ്പി മൗലവിമാർക്ക് പിഴച്ചത്, അവിടെയാണ് നിങ്ങൾ തലേക്കെട്ട് മൗലവിമാർക്ക് പിഴച്ചത്. നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലെ മൊറാലിറ്റിയെ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ഇതാണ് പറയുന്നത്, 21-ാം നൂറ്റാണ്ടിന് യോജിച്ചതല്ല മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ ചെയ്തത്. മുഹമ്മദ് 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള പിഞ്ചുബാലിയെ കല്യാണം കഴിച്ചു. അത് അന്നത്തെ മൊറാലിറ്റി ആയിരിക്കാം, അന്നത്തെ ഗോത്ര നിയമമായിരിക്കാം, അന്നത്തെ ഗോത്ര കാഴ്ചപ്പാടായിരിക്കാം. ആ ഗോത്ര കാഴ്ചപ്പാടിനെ നിങ്ങൾ എന്തിനാണ് 21-ാം നൂറ്റാണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിനും അത് മാതൃകയാണ്, അങ്ങേര് അനുകരണീയനാണ്, ഈ മുഹമ്മദ് അനുകരണീയനാണ് എന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? നിങ്ങളുടെ മൗലവിമാർ തന്നെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ഇസ്ലാമിസ്റ്റുകൾ തന്നെയല്ലേ പറയുന്നത്? അവിടെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മുഹമ്മദ് 53 വയസ്സുകാരി 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുകാരിയെ കിട്ടുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ അത് അനുകരണീയമാണോ? അത് മാതൃകയാണോ? അത് മൊറാലിറ്റിയാണോ? അല്ല, അല്ല എന്ന് MM അക്ബറിനും അറിയാം, ഈ സ്പീക്കേഴ്സ് പാനലിൽ ഉള്ളവർക്കും ഓഡിയൻസ് പാനലിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ എന്തിനാണ് 21-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവന്ന് മുഹമ്മദിനെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത്, മുഹമ്മദിനെ അനുകരണീയൻ എന്ന് പറയുന്നത്, മുഹമ്മദിനെ മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്നത്? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്, അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്, അവിടെയാണ് ഞങ്ങൾ പറയുന്നത് നീതീകരണവും നിങ്ങൾ പറയുന്നത് അധാർമികവുമായി മാറുന്നത്. അവിടെയാണ് പറ്റിയത്. നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് മുഹമ്മദിനെ കൊണ്ടുവന്ന് കെട്ടാതിരുന്നാൽ, ഈ 21-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയുമായി മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ, മുഹമ്മദിന്റെ പ്രവൃത്തികളെ, മുഹമ്മദിന്റെ വാക്കുകളെ, മുഹമ്മദിന്റെ വചനങ്ങളെ, ഖുർആനിക വചനങ്ങളെ നിങ്ങൾ കെട്ടാതിരുന്നാൽ പ്രശ്നമില്ല, നിങ്ങൾ കെട്ടാതിരുന്നാൽ മതി. നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടുമായി മുഹമ്മദിന്റെ പ്രവൃത്തികളെ യോജിപ്പിക്കാതിരുന്നാൽ മതി, തീർന്നു, നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു, നമ്മൾ തമ്മിലുള്ള വിഷയം തീർന്നു, നമ്മൾ തമ്മിലുള്ള വഴക്ക് തീർന്നു, അവിടെ തീർന്നു. പക്ഷെ നിങ്ങൾ അതല്ലോ ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മുഹമ്മദിന്റെ 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതകളെ നിങ്ങൾ 21-ാം നൂറ്റാണ്ടുമായി യോജിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മോഡറേറ്റർമാർ? കേൾക്കാം. നിങ്ങൾ ഈ മുഹമ്മദിന്റെ 6-ാം നൂറ്റാണ്ടിലെ അധാർമികതകളെ 21-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതകളുമായിട്ട് യോജിപ്പിച്ചിട്ട് ഇത് ധാർമ്മികതയാണോ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പിഴച്ചത്. അവിടെയാണ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത്.
അവിടെയാണ് നമ്മൾ തമ്മിൽ എതിർ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ ആറാം നൂറ്റാണ്ടിലെ ധാർമ്മികതയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ധാർമ്മികതയുമായി കൂട്ടിക്കെട്ടരുത്. നിങ്ങൾ ഈ ആറാം നൂറ്റാണ്ടിലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ അധാർമ്മികതകളെ ആറാം നൂറ്റാണ്ടിലെ ധാർമ്മികതയുമായി കൂട്ടിക്കെട്ടാതിരുന്നാൽ മതി. നിങ്ങൾ ഒന്നും വേണ്ട. മുഹമ്മദ് ഈ നൂറ്റാണ്ടിന് മാതൃകാ പുരുഷനല്ല, ഈ നൂറ്റാണ്ടിന് മുഹമ്മദ് അനുകരണീയനല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി സഹോദരങ്ങളെ, എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി ഇസ്ലാമിസ്റ്റുകളെ, വിഷയം തീർന്നു നമ്മൾ തമ്മിലുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദിനെ എല്ലാ കാലത്തിനും യോഗ്യൻ, എല്ലാ നൂറ്റാണ്ടിനും യോഗ്യൻ, എല്ലാ നൂറ്റാണ്ടിനും അനുകരണീയൻ, എല്ലാ നൂറ്റാണ്ടിനും ധാർമ്മികൻ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, നിങ്ങളുടെ എം എം അക്ബർ പറയുന്നു, നിങ്ങളുടെ തലേക്കെട്ട് മൗലവിമാർ പാതിരാവാദുകളിലൂടെ പറയുന്നു, യൂട്യൂബ് വീഡിയോകളിലൂടെ നിങ്ങളുടെ മൗലവിമാർ പറയുന്നു, നിങ്ങൾ മദ്രസകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെയാണ് നിങ്ങൾക്ക് പിടച്ചത്, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ആ പത്തു വയസ്സുകാരൻ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചത്. കാരണം എന്താണ്? നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ അധാർമികതയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ധാർമ്മികതയുമായി കൂട്ടിക്കെട്ടി. എന്നിട്ട് പറഞ്ഞു ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ചെയ്ത ആ ഗോത്രകാല പ്രവർത്തികൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് അനുകരണീയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ചു. നിങ്ങൾ പാതിരാവാദുകളിലൂടെ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ നിങ്ങൾ ഉത്ബോധിപ്പിച്ചു. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾ ജുമാ കുത്തബുകളിലൂടെ നിങ്ങളുടെ ജുമയ്ക്ക് വരുന്ന ഈ പാവപ്പെട്ട മദ്രസാ വിവരം മാത്രമുള്ള പാവപ്പെട്ട കേരളീയ മുസ്ലിമീങ്ങളെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു നിങ്ങളുടെ മുഹമ്മദിന്റെ ധാർമ്മികത നിരത്തിക്കൊണ്ട്. ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ ആറാം നൂറ്റാണ്ടിലെ അധാർമികതകളെ ഈ നൂറ്റാണ്ടിന് യോഗ്യമാണ്, ഈ നൂറ്റാണ്ടിലെ ധാർമ്മികതയാണ് എന്ന് നിങ്ങൾ ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. അത് കേട്ടവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, അത് കേട്ടവർ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ അണിചേരുന്നു. അവർ വാളെടുക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു, കൊല്ലുന്നു. പത്തു വയസ്സുകാരൻ പോലും വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുടക്കുന്നു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമെതിരെ. ആരെ മോഡറേറ്റർമാർ ഒന്ന് ശ്രദ്ധിക്കണേ, സിദ്ധാർത്ഥ് മേച്ചേരി ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ മുടക്കുന്നു. അവിടെയാണ് എം എം അക്ബർ, അവിടെയാണ് എം എം അക്ബറിനെ പോലുള്ളവർക്ക് പിടച്ചത്, അവിടെയാണ് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ളവർക്ക് പിടച്ചത്, അവിടെയാണ് ഇസ്ലാമിക തലയെക്കെട്ട് മൗലവിമാർക്കും ഇസ്ലാമിസ്റ്റുകൾക്കും സുഡാപ്പികൾക്കും പിടച്ചത്. നിങ്ങൾ അത് പിൻവലിക്കണം. നിങ്ങൾ പറയുക ഞങ്ങളുടെ മുഹമ്മദ് നബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആറാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ മൊറാലിറ്റി ആയിരുന്നു. ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ഈ 21st century അത് യോഗ്യമല്ല, അത് മൊറാലിറ്റി അല്ല എന്ന് നിങ്ങൾ സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നിങ്ങൾ വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നിങ്ങൾ വെറുപ്പിന്റെ പാനപാത്രങ്ങളായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ യു പിയിൽ തന്നെ പിന്നെ നുപുർ ശർമ്മക്കെതിരെ പ്രതിഷേധിച്ചവർ, അവർ ആയുധമെടുത്ത് പ്രതിഷേധിച്ചപ്പോഴാണ് നമ്മുടെ യോഗി ആദിത്യനാഥ് അവരുടെ അതിലെ പ്രതികളുടെ ഒക്കെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കാൻ ആരംഭിച്ചത്. പക്ഷെ അവിടെ ആരും കണ്ണീർ പൊഴിക്കുന്നില്ല. ആ ബുൾഡോസർ വെച്ച് ഈ പിന്നെ ഇസ്ലാമിസ്റ്റുകളുടെ വീടുകൾ തകർക്കുമ്പോൾ ആരും കണ്ണീർ പൊഴിക്കുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ അത്രയധികം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു, നിങ്ങൾ അത്രയധികം വെറുപ്പിന്റെ പ്രചാരകരായി മാറി ഇന്ത്യ മഹാരാജ്യത്ത്. അതുകൊണ്ട് ആണ് ആരും കണ്ണീര് പൊഴിക്കാത്തത്, അതുകൊണ്ടാണ് ആരും നിങ്ങൾക്ക് വേണ്ടി സഹതാപം പറയാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാനികൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ആരെങ്കിലും താലിബാനികൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുന്നുണ്ടോ? ആരെങ്കിലും താലിബാനികൾക്ക് വേണ്ടി റൂമിടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത്രയധികം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു നിങ്ങൾ. അവിടുത്തെ താലിബാനികൾ ഇസ്ലാമിക ഭരണകൂടം പെൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ചാക്കിൽ കയറാൻ പറഞ്ഞു, 6 വയസ്സിന് ശേഷം ആരും പള്ളിക്കൂടത്തിൽ പോകാൻ, പെൺകുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞില്ലേ, മറ്റുള്ളവർ കാഫറാണെന്ന് പറഞ്ഞു, മുസ്ലിം അല്ലാത്തവരെല്ലാം കാഫറാണെന്ന് പറഞ്ഞു. നിങ്ങളാണ് വെറുപ്പിന്റെ വെറുപ്പിന്റെ ഒന്ന് മ്യൂട്ടിയെ ആരാണ് ദിൽബറിനെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ വെറുപ്പിന്റെ, ഹലോ സിദ്ധാർത്ഥ ഒന്ന് താഴേക്ക് വിടാ, അയാൾ പുള്ളി പുള്ളി ഒന്ന് താഴേക്ക് വിട, അല്ലെ പുള്ളി സമ്മതിക്കാൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കയറ്റിക്കൊണ്ടു പോവാ. അല്ല, നിങ്ങൾ പറയുന്നത് 6 വയസ്സിനാണ് ആരാണ് ബേളം വെക്കുന്നത്, ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. റൈറ്റ് ഒന്ന് താഴേക്ക് വിട്ടാ കേട്ടോ, സംസാരിക്കാൻ അനുവദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ മരണത്തിന്റെ വ്യാപാരികളായി മാറും, നിങ്ങൾക്ക് വെറുപ്പിന്റെ വ്യാപാരികളായി മാറും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാനോ നിങ്ങൾക്ക് വേണ്ടി സഹതപിക്കാനോ ഈ ലോകത്ത് ആരും ഇല്ലാതായി മാറുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ഞങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ്, ഞങ്ങൾ അതാണ് ഇതാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും കാണില്ല. ഒരു ഒരു പിന്നെ ഒരു വചനമില്ലേ,
ആദ്യം അവർ കടന്നു വന്നപ്പോൾ എന്തോ ഒരു പറയുന്നുള്ള ഞാൻ ജൂതനല്ലായിരുന്നു, അവർ ജൂതനെ തെരഞ്ഞു വന്ന് ഞാൻ ജൂതനല്ലായിരുന്നു, അവർ പിന്നെ ക്രിസ്ത്യാനിയെ തെരഞ്ഞു വന്ന് ഞാൻ ക്രിസ്ത്യനല്ലായിരുന്നു, അവർ പിന്നെ നിരീശ്വരവാദിയെ തെരഞ്ഞു ഞാൻ നിരീശ്വരവാദിയില്ലായിരുന്നു, ഒടുവിൽ അവർ എന്നെ തെരഞ്ഞു വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു എന്നൊരു മഹത് വചനമുണ്ട്. അതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. ഇന്ത്യ മഹാരാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? നിങ്ങൾ വെറുപ്പുൽപാദിപ്പിക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ വെറുപ്പുൽപാദിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കുന്നു. മുസ്ലിം കാഫർ എന്ന് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽകാഫിരീന ഔലിയാൻ, അല്ലേ 144 ഖുർആൻ പറയുന്നു. അല്ലയോ മുസ്ലിമീങ്ങളെ, അവിശ്വാസികളെല്ലാം അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. കാഫർ എന്നാണ് പറഞ്ഞത്, അവിശ്വാസി കാഫർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി. അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽയഹൂദവ നസാറ ഔലിയാൻ, ഖുർആൻ 5:51. അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളെ അംഗീകരിക്കുക? യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കുന്ന ഒരു ദൈവം, യഹൂദനെയും ക്രിസ്ത്യാനിയെയും സൃഷ്ടിച്ച ദൈവം, യഹൂദനെയും ക്രിസ്ത്യാനിയെയും കൂടി സൃഷ്ടിച്ച ദൈവമാണ് പറയുന്നത് മുസ്ലിമീങ്ങളോട്. അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ മൊറാലിറ്റി എന്തോ പറയുണ്ടെന്ന് നിങ്ങൾ ഓർത്തു നോക്കി, ആ ദൈവത്തിന്റെ നിലവാരം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കി. സൂറത്തുൽ 3:19 പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ. ഖുർആൻ പറയാണ് ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ. അല്ലയോ മുസ്ലിമീങ്ങളെ, തീർച്ചയായും അള്ളാഹുങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. അള്ളാഹുങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. ആരാ പറഞ്ഞത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ജൈനനെയും ബുദ്ധനെയും നിരീശ്വരവാദിയെയും എന്നെയും നിങ്ങളെയും പട്ടിയെയും പൂച്ചയെയും പാമ്പിനെയും പഴുതാരെയും ഈ ഗ്രഹങ്ങളെയും എണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് എന്ന് മുസ്ലിമീങ്ങൾ അവകാശപ്പെടുന്ന പ്രപഞ്ച സൃഷ്ടാവാണ് പറഞ്ഞത് ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ. തീർച്ചയായും അള്ളാഹുങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. എത്ര വർഗീയതയാണ് പറഞ്ഞതെന്ന് ഓർത്തു നോക്കിയേ. പച്ച വർഗീയത. ഇത് നരേന്ദ്രമോദി പറയുകയാണ്, ഇന്ത്യക്ക് സ്വീകാര്യമായ മതം ഹിന്ദുമതമാണെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ എന്തു പറയും? ഇന്ത്യക്ക് സ്വീകാര്യമായ മതം ഹിന്ദുമതമാണ് എന്ന് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാൽ നാളെ നിങ്ങൾ ഇവിടെ പ്രകടനം നടത്തുകയല്ലേ മുസ്ലിമീങ്ങളെ? നാളെ നിങ്ങൾ കൊടിയും പിടിച്ചിറങ്ങുകയല്ലേ ഇസ്ലാമിസ്റ്റുകളെ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്, കേരളത്തിന് സ്വീകാര്യമായ മതം ഹിന്ദുമതമാണ് എന്ന് പറഞ്ഞാൽ സുഡാപ്പികളെ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇവിടെ സുഡാപ്പികളെ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ പിണറായി വിജയന്റെ വീട്ടിന്റെ അടുക്കളയ്ക്കകത്തേക്ക് നിങ്ങൾ മാർച്ച് നടത്തുകയല്ലേ സുഡാപ്പികളെ? അപ്പോഴാണ് നിങ്ങളുടെ മതദൈവമായ അള്ളാഹു നിങ്ങളുടെ ഗ്രന്ഥമായ ഖുർആനിലൂടെ പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ. തീർച്ചയായും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. അതിനെതിരെ നിങ്ങൾ പ്രകടനം നടത്തുന്നുണ്ടോ സുഡാപ്പികളെ? ഞങ്ങളുടെ അള്ളാഹു ഇങ്ങനെ ഒരു അധാർമികത 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു, പക്ഷെ 21-ാം നൂറ്റാണ്ടിന് അതിന് യോഗ്യമല്ല, ഞങ്ങൾ അത് തള്ളിക്കളയുന്നു എന്ന് ഏതെങ്കിലും ഇസ്ലാമിസ്റ്റൂടെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും MM അക്ബർമാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സാക്കിർ നായിക്കുമാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുജാഹിദ് ബാലുശ്ശേരിമാര് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞ്? പറഞ്ഞിട്ടില്ല. കാരണം എന്താണ് പറയാതിരുന്നത്? പറയാനവർക്ക് ഭയമാണ്. പറഞ്ഞാൽ നരകത്തിൽ പോകുമോ, അള്ളാഹു പിടിച്ച് നരകത്തിലിടുമോ എന്ന ഭയമാണ് അവർക്ക്. മനസ്സിലായി? എന്ന ഭയമാണ് അവരെ പേടിപ്പിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദി പറയുകയാണ് ഇന്ത്യക്ക് സ്വീകാര്യമായ മതം ഹിന്ദുമതമാണെന്ന് പറഞ്ഞാൽ ഈ സുഡാപ്പികൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അമിത്ഷാ പറയുകയാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ് ഇന്ത്യക്ക് സ്വീകാര്യമായ മതം ഹിന്ദുമതമാണ് എന്ന് പറഞ്ഞാൽ ഈ സുഡാപ്പികൾ വെറുതെ ഇരിക്കുമോ? ഈ ഇസ്ലാമിസ്റ്റുകൾ വെറുതെ ഇരിക്കുമോ? ഇവർ ഇവർ അമിത്ഷായുടെ വസതിക്കുള്ളിലേക്ക് അവർ മാർച്ച് നടത്തുകയല്ലേ? ഇവർ ബോംബിടുകയല്ലേ? ഇവർ മനുഷ്യ ബോംബുകളായിട്ട് പൊട്ടിത്തെറിക്കുകയല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അപ്പോഴാണ് ഇവരുടെ ദൈവം, മതദൈവം പറഞ്ഞത് അള്ളാഹുവിന് സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു എന്ന്, യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് എന്ന്, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഒരുത്തനെയും മിത്രമാക്കരുത് എന്ന്, കാഫിറിനെ മിത്രമാക്കരുത് എന്ന്, ഇവരുടെ മതദൈവമായ അള്ളാഹുവാണ് പറഞ്ഞത്. നിങ്ങൾ ഓർത്തു നോക്കി. അത് തന്നെയാണ് ഇവരുടെ മുഹമ്മദ് നബി സൗദി അറേബ്യയിൽ കാണിച്ചു കൊടുത്തത്. മുഹമ്മദ് നബി ജനിച്ചതും വളർന്നതും സൗദി അറേബ്യയിലായിരുന്നു. ഇന്ന് സൗദി അറേബ്യയിൽ ഒരു അമുസ്ലിമും ഇല്ല, ഒരു അമുസ്ലിമിനും പൗരത്വമില്ല. മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ജൂതനോ ജൈനനോ നിരീശ്വരവാദിക്കോ ഒരുത്തിനൂടെ പൗരത്വമില്ല. കാരണം എന്താണ്? ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു ആ മതഗ്രന്ഥത്തിൽ, ആ ഖുർആനിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു. അതുകൊണ്ടാണ് അവിടെ മറ്റുള്ളവർക്ക് പൗരത്വമില്ലാതെ പോയത്. സൗദി അറേബ്യയിൽ ഇന്ന് മുസ്ലിം അല്ലാത്ത മറ്റാർക്കും പൗരത്വമില്ലാതെ പോയത്. മക്ക എന്ന് പറയുന്ന ഇവരുടെ കഅബ സ്ഥിതി ചെയ്യുന്ന 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു അമുസ്ലിമിന് കാലുകുത്താൻ പോലും സാധിക്കാതെ പോയത്. ഏതെങ്കിലും ഒരു അമുസ്ലിം ആ 25 കിലോമീറ്ററിനുള്ളിൽ ചുറ്റളവിനുള്ളിൽ കാലുകുത്തിയാൽ അവൻ ജയിലിനകത്താവും. കാരണം അമുസ്ലിമിന് കാഫിറിനവിടെ കാലുകുത്താൻ അധികാരമില്ല. ലോകത്തെ ഏക സ്ഥലം കാഫിറിന്, മുസ്ലിം അല്ലാത്തവന് കാലുകുത്താൻ അധികാരമില്ലാത്ത ലോകത്തെ ഏക 25 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് മക്ക പള്ളി സ്ഥിതി ചെയ്യുന്ന 25 കിലോമീറ്റർ ചുറ്റളവും മദീന പള്ളി സ്ഥിതി ചെയ്യുന്ന 25 കിലോമീറ്റർ ചുറ്റളവുമാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിഷ കല്യാണം വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. മുഹമ്മദ് ആറാം നൂറ്റാണ്ടിൽ ചെയ്തതെല്ലാം അധാർമികതയായിരുന്നു, അതെല്ലാം അധാർമികതയാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. ഏത് വേണം നിങ്ങൾക്ക് പറയാം, മുഹമ്മദിന്റെ മരുമകളുടെ കല്യാണം, മുഹമ്മദിന്റെ ആയിഷ കല്യാണം, മുഹമ്മദ് 11 കല്യാണം കഴിച്ച, മുഹമ്മദ് അടിമസ്ത്രീകളെ പോയിച്ചത്, ഇതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട്, മുഹമ്മദിന്റെ യുദ്ധങ്ങൾ, ഇതെല്ലാം കൊണ്ടുപോവാ. ഞാൻ എല്ലാം ഇവിടെ അധാർമികമാണെന്ന് നിർത്താം, അധാർമികമാണെന്ന് ഞാൻ തെളിയിക്കാം. 21-ാം നൂറ്റാണ്ടിൽ യോജിക്കുന്നതല്ല ഇതൊക്കെ, ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങളായിരുന്നു. ഇത് 21-ാം നൂറ്റാണ്ടിന് യോജിച്ചതല്ല. മുഹമ്മദ് 21-ാം നൂറ്റാണ്ടിന് യോജിച്ച ഒരു മനുഷ്യനല്ല, ഞാൻ തെളിയിക്കാം. നിങ്ങൾക്ക് ഏത് പ്രവാചകനെയും കൊണ്ടുവരാം, ഏത് മൗലവിയെയും കൊണ്ടുവരാം, ഏത് ഇസ്ലാമിസ്റ്റിനെയും കൊണ്ടുവരാം, നിങ്ങൾക്ക് കൊണ്ടുവരാം, ഞാൻ തെളിയിക്കാം. മുഹമ്മദ് ചെയ്തത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ചെയ്തതോ മുഹമ്മദ് പറഞ്ഞതോ ആയ ഒരു കാര്യവും ഇന്നത്തെ നൂറ്റാണ്ടിന് യോജിച്ചതല്ല, ഇന്നത്തെ നൂറ്റാണ്ടിന് യോജിച്ചതല്ല. നിങ്ങളുടെ ബാങ്ക് വിളി പോലും, 5 നേരം നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന അതുപോലും ഈ 21-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയ്ക്ക് യോജിച്ചതല്ല, ഇന്ത്യയുടെ സെക്യുലറിസത്തിന് യോജിച്ചതല്ല, ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് യോജിച്ചതല്ല നിങ്ങളുടെ ബാങ്ക് വിളി പോലും. നിങ്ങളുടെ ബാങ്ക് വിളിയിൽ എന്താണ് പറയുന്നത്? അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവൻ, അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? അശ്വതു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. നിങ്ങൾ പരസ്യമായിട്ടാണ് മതം എന്ന് പറയുന്നത്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, പരസ്യമായിട്ട് മതം എന്ന് പറയുന്നു. ഗുഹൂർ ശർമ്മ മതം എന്ന് പറഞ്ഞ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു ദിവസം 5 നേരം മതം എന്ന് വിളിച്ചു പറയുന്നു, അശ്വതു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മതം നിന്നെയാണ്, യഹോവ മതം ദൈവമല്ല, യേശു ദൈവമല്ല, ശിവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ദൈവമല്ല എന്നാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഞങ്ങളുടെ ദൈവമായ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് നിങ്ങൾ മൈക്കുകളിലൂടെ 5 നേരം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇതാണ് വർത്തമാനുന്നത്, നിങ്ങൾ മതം നിന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നുഹൂർ ശർമ്മ പറഞ്ഞ മതം എന്നെയാണ് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങൾ പറയുന്നതാണ് മതം എന്നാ നുഹൂർ ശർമ്മ പറഞ്ഞ മതം എന്നെയല്ല. കാരണം നുഹൂർ ശർമ്മ മതത്തിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. മുഹമ്മദ് നബി 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുകാരി കെട്ടിയെന്ന് പറഞ്ഞു, 9 വയസ്സുള്ളപ്പോൾ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു, ഇത് മതത്തിലുള്ളതാണ്, നിങ്ങളുടെ മതഗ്രന്ഥം പറയുന്നതാണ്, നിങ്ങളുടെ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ അതെങ്ങനെ മതം എന്നെയാകും? മതത്തിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞാലേ മതം എന്നെയാവുകയുള്ളൂ. മുഹമ്മദ് നബി 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 63 വയസ്സിൽ കെട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് മതം തന്നെയാണ്, കാരണം അങ്ങനെ ചെയ്തു മുഹമ്മദ് നബി. അപ്പൊ മുഹമ്മദ് നബിയെ പറ്റി കള്ളം പറഞ്ഞാൽ അത് മതം തന്നെയാവും, പക്ഷെ ഇത് മതം തന്നെയല്ല. നിങ്ങൾ 5 നേരം മൈക്കിലൂടെ ബാങ്ക് വിളിച്ചു പറയുന്ന മതം തന്നെയാണ്, മറ്റുള്ള മതങ്ങളെ നിങ്ങൾ അവഹേളിക്കുകയാണ്, മറ്റുള്ള മത ദൈവങ്ങളെ നിങ്ങൾ അവഹേളിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സിദ്ധാന്തം, എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്ന രാജ്യമാണിത്. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മൈക്കുകളിലൂടെ വിളിച്ചു പറയുന്ന അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള മതങ്ങളെ, യഹോവയെയും കൃഷ്ണനെയും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ബ്രഹ്മാവിനെയും യഹോവയെയും ശ്രീ യേശുക്രിസ്തുവിനെയും ഒക്കെ നിങ്ങൾ അവഹേളിക്കുകയാണ്, അത് മതം നിന്നെയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കിത് മനസ്സിലാകാതെ പോകുന്ന നിങ്ങൾക്ക് ഈ മദ്രസാ വിവരം മാത്രമുള്ളത് കൊണ്ടാണ്. ദൈവീത നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഖുർആന്റെ തർജ്ജമകൾ മേടിച്ച് വായിക്കണം. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഈ അറബ് വാക്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയാമുള്ളൂ. നിങ്ങൾ മദ്രസയെന്ന് പഠിക്കുന്ന ഈ ഖുർആനി വചനങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു, നമസ്കാരത്തിൽ ചൊല്ലുന്നു, ഇത്രേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. നിങ്ങൾ ഖുർആന്റെ തർജ്ജമകൾ, മലയാള തർജ്ജമകൾ ഇഷ്ടം പോലെ കിട്ടും, മേടിച്ചു വായിക്കുക, പഠിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഇസ്ലാമിനെ പഠിക്കും. അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ഈ സുഡാപ്പികളും ഈ അമ്മം അക്ബർ മുജാഹിദ് ബാലുശ്ശേരി കൂട്ടാളികളും കിടന്ന് ബഹളം വെക്കുമ്പോൾ അവര് മറ്റു അവരുടെ മതത്തെ ഇങ്ങനെ പൊക്കിപ്പറഞ്ഞ് മറ്റു മതസ്ഥരെ അവഹേളിക്കുമ്പോൾ നിങ്ങളും കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്കും വരാൻ പോകുന്നത് നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ അവസ്ഥയായിരിക്കും, തടിയൻ്റെ ഇവിടെ നസീറിന്റെ അവസ്ഥയായിരിക്കും. ചേട്ടാ, നാസർ ചേട്ടനോട് എനിക്ക് ചോദിക്കാനുണ്ട്. ചേട്ടാ, ദൈവം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ വിശ്വസിക്കുന്നത്? ആ ഓക്കെ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ദൈവമുണ്ടോ ദൈവമില്ലയോ എന്നുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പല റൂമുകളിലും പറഞ്ഞുള്ള, വീണ്ടും പറയാം, ഞാൻ വിശ്വസിക്കാതിരിക്കുന്നത്, ഞാൻ നിഷേധിക്കുന്നത്, ഞാൻ തള്ളിപ്പറയുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ള മതങ്ങളെയും മതദൈവങ്ങളെയും മതഗ്രന്ഥങ്ങളെയുമാണ്. ഇന്ന് ലോകത്ത് നിലവിലുള്ള മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും മതദൈവങ്ങളെയും, അതായത് മതങ്ങളും മതഗ്രന്ഥങ്ങളും പറയുന്ന മതദൈവങ്ങൾ, ഇതിനെയാണ് ഞാൻ തള്ളിക്കളയുന്നത്. ഇതൊന്നും ഒരിക്കലും നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നതല്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തള്ളിക്കളയുന്നത്. താങ്കൾ ചോദിച്ച ഞാൻ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ, ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ ദൈവം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ എന്റെ ദൈവം എന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറയാം, പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഇടയ്ക്കരുത്. എന്റെ ദൈവം എന്ന് പറയുന്നത് ഈ പിന്നെ മുസ്ലിമുകൾ പഠിപ്പിക്കുന്നോ, ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നോ, ഹിന്ദുക്കൾ പഠിപ്പിക്കുന്നോ, ജൂതന്മാർ പഠിപ്പിക്കുന്നോ, ബുദ്ധന്മാർ പഠിപ്പിക്കുന്നോ, ജൈനന്മാർ പഠിപ്പിക്കുന്നോ, അല്ലെങ്കിൽ ഇന്ന് നിലവിൽ ലോകത്തുള്ള 5000 മതങ്ങൾ പഠിപ്പിക്കുന്നതോ, അവരുടെ മതഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നോ, അവരുടെ മതപ്രഭാഷകർ പറയുന്ന ഒന്നുമല്ല. എന്റെ ദൈവം എന്ന് പറയുന്നത് ലോകത്തിന്, ഈ ഭൂമിക്ക്, ഒരു സെക്കൻഡ്, ഭൂമിക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്.
ഒരു പ്രപഞ്ചാതീത ശക്തിയുണ്ട്, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഭൂമി പോകുന്നത്. ഈ അണ്ടകടാഹം മുഴുവൻ പോകുന്ന ഞാനും നിങ്ങളും പോകുന്ന ഒരു വൃക്ഷലതാദികളും പോകുന്നത് എല്ലാം ആ ശക്തിയുടെ നിയന്ത്രണത്തിന് അനുസൃതമായ ആ ശക്തി, ഒരു സ്പിരിറ്റ്, ഈ പ്രകൃതി ശക്തിയെ ഞാനും ദൈവം എന്ന് വിളിക്കും. അങ്ങനെ ഒരു പ്രകൃതി ശക്തി ഉണ്ട്. ആ പ്രകൃതി ശക്തി നിങ്ങളുടെ തെറ്റുകളും ശരികളും എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്കിടാനോ നിങ്ങൾ ചെയ്യുന്ന ശരികളും തെറ്റുകളും ഏകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്വർഗവും നരകവും തരാനുമായിട്ട് ഇരിക്കുന്ന ഒരു ശക്തിയല്ല, അങ്ങനെ ഒരു ശക്തിയേയല്ല. ആ ശക്തി പ്രപഞ്ചത്തിന്റെ ഈ അണ്ടകടാഹത്തെ നിയന്ത്രിക്കുന്ന ഈ അണ്ടകടാഹത്തിൽ അലിഞ്ഞുയർന്നിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി എന്നിലും നിങ്ങളിലും ഉണ്ട്. കല്ലിലും ഉള്ളിലും പാമ്പിലും പഴുതാരയിലും പട്ടിയിലും സമുദ്രത്തിലും ചന്ദ്രനിലും സൂര്യനിലും എല്ലാം ആ ശക്തി അടങ്ങിയിരിക്കുന്നു. എല്ലാ വസ്തുക്കളിലും ആ ശക്തി അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രപഞ്ചശക്തിയിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. ആ പ്രപഞ്ചശക്തിയെ ഞാനും ദൈവമെന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞ് ആ പ്രപഞ്ചശക്തി ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഞാൻ ചെയ്ത ശരികൾ നോക്കി എനിക്ക് സ്വർഗം തരുമെന്നോ ഞാൻ ചെയ്ത തെറ്റുകൾ നോക്കി എനിക്ക് നരകം തരുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ശക്തിയല്ല. പക്ഷെ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. ആ ശക്തി എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു. ആ ശക്തിയെ ഞാനും ദൈവമെന്ന് വിളിക്കുന്നു. ഇനി ആ ശക്തിക്ക് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒരു മതങ്ങളുമായോ ഒരു മതഗ്രന്ഥങ്ങളുമായോ ഒരു മതദൈവങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. അതായത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. ഓക്കെ, താങ്ക് യു. മനസ്സിലായെന്ന് വരും. അറിവിലുള്ള അജ്ഞതയാണ് ചേട്ടൻ ദൈവം എന്ന് വിളിക്കുന്നത്. അല്ല, ഈ നാസർ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. കാരണം വെച്ചാല് ഇപ്പൊ ഈ ലോകത്തിലെ ഏത് ദൈവവിശ്വാസവും നമുക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ആ ദൈവവിശ്വാസത്തെ നടുറോട്ടിലോട്ട് ഇറക്കി വെച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരാൾക്ക് അയാളുടെ ദൈവവിശ്വാസമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. എനിക്ക് മാത്രമാണോ? അല്ല, എനിക്ക് പറയാനുള്ള നാസർ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കാനേ ഉള്ളൂ. അതായത് ഈ ഏത് ദൈവവിശ്വാസവും ആരും കൊണ്ടുനടക്കുന്നതുകൊണ്ട് നമുക്കൊരു വിരോധമില്ല. കാരണം അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷെ നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൈറ്റിന്റെ കോറിഡോറിൽ ഇരുന്നുകൊണ്ട് ഒരാൾ നിസ്കരിച്ചുകൊണ്ട് നമുക്ക് മൂത്രമൊഴിക്കാൻ പോകാത്ത സ്ഥിതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അത് അയാളുടെ ഒരു വിശ്വാസം അവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളത് ശരിയാണോ? അതുപോലെ നടു റോഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അത്തരം വരുന്ന പ്രവൃത്തികൾ പൊതുജനത്തിന് ശല്യമല്ല. ഇനിയിപ്പം പള്ളിയിൽ നിന്ന് ലാഹിലാഹ ഇല്ലല്ലോ എന്ന് വിളിച്ച് പറഞ്ഞോണ്ടോ, അല്ലെങ്കിൽ ഇനി വേറെ ദൈവം ഇല്ലെന്ന് പറയുമോ, നമ്മുടെ ദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠനോ, പുള്ളിക്ക് പത്തരം മാറ്റ സാധനമാണെന്ന് പറയുമോ ഒക്കെ ചെയ്യുന്നൊന്നും ഒരു നമുക്കൊരു വിരോധമില്ലെന്നേ. അത് വിളിച്ച് പറഞ്ഞോട്ടെ, നമ്മളിപ്പം ശ്രദ്ധിക്കണമെന്നില്ലല്ലോ. പക്ഷേ ഇവിടെ പ്രശ്നം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മളെ അറിയാതെ പൊട്ടിത്തെറിക്കുമെന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൗണിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുകളിലോട്ട് ലോറി കയറി ഇറങ്ങുമെന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നമ്മൾ ഈ മതത്തെ അറിയുന്നവർ പോലും അല്ല കൂടുതലും. അങ്ങനെയുള്ള മനുഷ്യരുടെ മുകളിലേക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ കയറ്റാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നു, അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ബിൽഡിങ്ങുകൾ ആക്രമിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതിലെ പ്രശ്നമുള്ളൂ, അല്ലാതെ മനുഷ്യനെ കൊല്ലുന്നതിലെ പ്രശ്നമുള്ളൂ. അല്ലാതെ ഈ മതം എന്ത് ഊളത്തരം പറഞ്ഞിട്ട് നടന്നോട്ടെ, ആ ഊളത്തരം പറയുന്നവർക്ക് അത് ആ ഊളത്തരം പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ ഊളത്തരം നമുക്ക് ശല്യമില്ലാത്തടത്തോളം കാലം നമുക്കത് പ്രശ്നമല്ല, നമ്മളത് ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് ശല്യമായി വരുമ്പോഴാണ് ഈ ഊളത്തരങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഈ ഊളത്തരങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ മഹാഭാരതം വായിച്ചിട്ടുള്ളത് ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അത് വായിച്ചിട്ടുള്ളത്. അതുപോലെ ഖുറാൻ അങ്ങനെയല്ല വായിച്ചത്, ഖുറാൻ അപകടകരമായി വന്നപ്പോഴാണ് അത് മേടിച്ച് വായിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ബൈബിള് ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അത് മേടിച്ച് ഞാൻ വായിച്ചു. പക്ഷേ ഖുറാൻ ഈ നാട്ടിൽ മുഴുവൻ മനുഷ്യർക്ക് അപകടകരമായി ഇങ്ങനെ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ ആക്രമിക്കുകയും ലോകത്ത് മുഴുവൻ ഈ ആക്രമണം നടക്കുകയും ചെയ്തപ്പോൾ ഞാൻ നിർബന്ധിതമായി മേടിച്ച് വായിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് നമ്മളിത് അന്വേഷിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ മതങ്ങളൊക്കെ ഈ ഖുറാൻ വായിച്ച് ഒരുപക്ഷെ വായിച്ചേക്കും, പക്ഷേ അതൊരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ ചരിത്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മേടിച്ച് വായിക്കും. അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രാധാന്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതൊരു റിലീജിയസ് ബുക്കാണ്, ഇത് നമ്മളുടെ ജീവിതത്തെ ഇന്ന് അപകടപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പഠിക്കാൻ നിർബന്ധിച്ചത്. അതുകൊണ്ട് നാസർ പറഞ്ഞ പോലെ ലാഹിലാഹ ഇല്ലല്ലാന്നോ, ഇനി വേറെ രണ്ട് അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞാലോ, ഇനി രണ്ട് ക്രിസ്തു വേറെ ഉണ്ടെന്ന് പറഞ്ഞാലോ, ഇനി വേറെ രണ്ട് മറ്റേ യഹോവയെ കൊണ്ടുവന്നാലോ, ഒന്നും നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്നെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവർ ബാധിക്കുന്ന പ്രശ്നമല്ല.
പക്ഷെ അത് മനുഷ്യന്റെ ജീവിതത്തെ അപകടപ്പെടുത്തുകയും അവരുടെ ജീവിതത്തെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നിടത്തേക്ക് മാറുന്നിടത്ത് മാത്രമാണ് നമുക്ക് ഇവരോട് പ്രതിരോധിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൂടെ അപകടപ്പെടുത്തും. അതുകൊണ്ടാണ് നിർബന്ധിതമായി ഇതൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും മനുഷ്യർ തയ്യാറായിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയോ കാലം ഇവിടെ ഈ മതം പ്രൊപ്പഗേറ്റ് ചെയ്തു, ആരെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടോ? ഈ എത്രയോ പെന്തക്കോസ്തുകാർ നടന്നോട്ട് നിന്ന് ബൈബിൾ പ്രസംഗിക്കണമെന്നോ, ആരിത് അന്വേഷിക്കുന്നു? നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. അല്ലെങ്കിൽ വേറെ ആരെല്ലാം നിന്ന് നടന്നോട്ടിൽ നിന്ന് ഈ മതം പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മളാരെങ്കിലും അതിൽ ശ്രദ്ധിക്കാൻ പോയിട്ടുണ്ടോ? പക്ഷേ അത് മനുഷ്യകുലത്തിനെ അവഗണിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ അവഗണിക്കുകയും മറ്റ് മതങ്ങൾ മോശമാണെന്ന് പറയും, അക്രമം നടത്തുകയും ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകണം. അത് പുറകോട്ട് നിങ്ങളെ പോയേ മതിയാവുള്ളൂ. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതാണ്. കാരണം നിങ്ങൾ ഈ നടറോട്ടിൽ നിന്ന് വന്നിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിന്ദിക്കാനും അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നടറോട്ടിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെയും ഞങ്ങളുടെ സ്വകാര്യതയും ഞങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടറോട്ടിൽ നിങ്ങൾ ശല്യം ഉണ്ടാക്കുന്നിടത്തോളം കാലം നിങ്ങൾ വന്നിക്കുന്ന ഈ ദൈവത്തെ ഞങ്ങൾക്ക് നിന്ദിക്കാനും അവകാശമുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ വന്ദനം നടറോട്ടിൽ നിന്ന് ഒഴിവാക്കുക. ഞങ്ങൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിലുള്ള വന്ദനം ഏത് മതമാണല്ലോ ഒഴിവാക്കുക. അപ്പോൾ ഞങ്ങൾ നിന്ദിക്കുന്നത് അവസാനിപ്പിക്കും. അല്ലാത്തടത്തോളം കാലം നിങ്ങൾ വന്ദിച്ച് ഞങ്ങളെ ശല്യം ചെയ്യാൻ ഞങ്ങളത് നിന്ദിക്കാൻ നിർബന്ധിതരായിത്തീരും. ഞങ്ങളത് ചോദ്യം ചെയ്യും, ഞങ്ങളിതെല്ലാം പഠിക്കും. അതല്ലേ ഇന്ന് ക്ലബ് ഹൗസിലൊക്കെ കാണുന്നില്ലേ ഏത് മതം റോഡിൽ നിൽക്കുന്നത്? ഇപ്പം യഹോവ ഏത് നല്ലതാണ് നിൽക്കുന്നത് ഇപ്പം? അതുപോലെ തന്നെ ഇപ്പം ഈ അള്ളാഹു ഏത് നല്ല നിൽക്കുന്നത്? അള്ളാഹു മുഹമ്മദ് ഏത് നല്ല നിൽക്കുന്നത് ഇപ്പം? അപ്പം ആ തരത്തിൽ ആളുകൾ പഠിച്ചത് വിമർശിക്കാൻ നിർബന്ധിതരാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയിൽ മതം കൊണ്ടുനടക്കുക. മറ്റു മനുഷ്യർക്ക് ശല്യമില്ലാതെ അവർക്ക് ജീവിക്കാനും അവരുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ കടന്നു കയറാതിരിക്കുക. അത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാകുക. അത് നിങ്ങളുടെ മതം ആ തരത്തിലേക്ക് ചുരുങ്ങുക, അതേ നിങ്ങൾക്ക് മാർഗമുള്ളൂ. അല്ലെ നിങ്ങളെ ചുരുക്കുക തന്നെ ചെയ്യും. അത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ആളുകൾ ഇത് പഠിച്ച് നിങ്ങളെ വിമർശിച്ച് ഒരു പരുവാക്ക് തന്നെ ചെയ്യും. ഇപ്പം ദേ ഇപ്പം ലോകമൊന്നും അറിഞ്ഞില്ല ഈ മുഹമ്മദിൻ്റെ 6-ാം വയസ്സിലുള്ള വിവാഹം. ഏത് തരത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമെന്നേ? നിങ്ങൾക്ക് ഒരു തരത്തിൽ ന്യായീകരിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങും. അതുകൊണ്ട് നിങ്ങൾ മറ്റു മനുഷ്യരുടെ സ്വകാര്യതയും അവന്റെ സ്വാതന്ത്ര്യത്തെയും നിങ്ങൾ ബഹുമാനിക്കുക. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് എനിക്ക് ഏതാണിപ്പോ കുറച്ച് മുന്നാണ് കണ്ടത്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അതിൽ ഒരാൾ പറയുന്നുണ്ട്, ഓരോ റിലീജിയനെയും നവീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആ റിലീജിയനിലുള്ള ആൾക്കാർ തന്നെ മുന്നോട്ട് വരുന്നതാണ്. അപ്പം വലിയ പരിക്കുണ്ടാവില്ല. അപ്പം ഇസ്ലാമിസ്റ്റിനെ വേറൊരാള് നന്നാക്കാൻ, വേറൊരു റിലീജിയനിൽ പെട്ട ആൾക്കാർ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ വിമർശനങ്ങൾ കൂടും, അത് വേറൊരു തരത്തിലേക്ക് പോകും. ഏറ്റവും നല്ലത് ആ റിലീജിയനിലുള്ള ആൾക്കാർ തന്നെ നല്ല അറിവുള്ള നല്ല വീക്ഷണങ്ങളുള്ള ആൾക്കാർ തന്നെ മുന്നോട്ടേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. ആ റിലീജിയനിലെ ആൾക്കാർ തന്നെ ഇവർ പറയുന്നതൊക്കെ ശരിയാണോ എന്നറിയാനുള്ളൊരു ആകാംക്ഷ കൂടി അവരത് നോക്കാം, അല്ലെങ്കിൽ ബുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഏറ്റവും നല്ല മെത്തേഡ് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നാസർക്കനെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവർ തന്നെ പറയുമ്പോൾ ഈ ആൾക്കാരൊന്ന് ചിന്തിക്കുക, ഇങ്ങനെ ഒരു മുസ്ലിമാണല്ലോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണോ ഈ ബുക്കിലുള്ളത് എന്ന് നോക്കാൻ ഒരു ശ്രമം നടത്തും. അതൊരു ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ഹിന്ദുമതത്തിനെ പണ്ട് കണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഇന്നത്തെ കാണുന്ന രീതിയിലാക്കിയെടുത്തത് ആൾക്കാരുണ്ടായിരുന്നു. കുറെ മഹാന്മാരായിട്ടുള്ള, അവരൊക്കെ മഹാന്മാരായി തീർന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ മഹാന്മാരായി തീർന്നു. പക്ഷെ ഒരു 20 വർഷം മുന്നേ ഈ ഇസ്ലാം മതത്തിനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചിരുന്നു, ചേക്കന്നൂർ മൗലവി. പിന്നെ അയാളെ കണ്ടിട്ട് പോലും ഇല്ല, എവിടെയാണെന്ന് പോലും അറിയില്ല, മരിച്ചോ ജീവനോടുണ്ടോ ഒന്നും അറിയില്ല. അതാണ് പ്രശ്നം. അത് നമ്മളെ ഹിസ്റ്ററിയിൽ നോക്കിയ ഒരു വക്കം, ഒരു ഈ മൈദു മൗലവി, ഒരു അബ്ദുറഹ്മാൻ, ഈ മൂന്ന് പേരല്ലേ എനിക്കറിയുള്ളൂ കേട്ടോ. എനിക്ക് അതിന്റെ ഒരു പ്രധാനമായിട്ടും നമുക്ക് അറിയുന്നുള്ളൂ. അല്ലാണ്ട് ഇവരെ ഈ റിലീജിയൻ ഇതിന്റെ ഇതിപ്പോ ഇവര് ഇവരെ ബുക്കിലുള്ളത് ഇവര് നേതാ സാറ് പറഞ്ഞ പോലെ അവര് ട്രഡീഷനെ കൊണ്ട് നടന്നോട്ടെ. ഇവര് ഈ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഈ പബ്ലിക്കിലേക്ക് ഈ സാധനം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ഹിന്ദുസ് തന്നെ എന്തൊക്കെ മോശത്തരായിട്ടുള്ള ട്രഡീഷൻ ഉണ്ട്, അതാരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ ആചരിക്കുന്നു, അവരാചരിക്കുന്നുണ്ട്, അവരാചരിക്കട്ടെ എന്നല്ലാണ്ട് നമ്മളൊന്നും പറയാനോ ഒന്നും പോകുന്നില്ല. നമ്മള് നമ്മളെ പണി നോക്കുക, ജീവിക്കുക. നമ്മള് പബ്ലിക്ക് നമ്മള് പൊതുയിടങ്ങളിലേക്ക് ഈ സാധനം സാറ് പറഞ്ഞ പോലെ കൊണ്ടുവരാതിരുന്ന ഒരു പ്രശ്നവുമില്ല. നമ്മളതാക്കി തീർക്കാന്ന് പറയുമ്പോ ഈ നമ്മുടെ നിയമങ്ങളുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ കാലല്ലേ, നമുക്ക് എല്ലാം അറിയില്ലേ നമ്മുടെ നിയമമുള്ള നാട്ടിലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്? എന്തുകൊണ്ട് അവിടുത്തെ ആൾക്കാർ വിമാനത്തിന്റെ ഒക്കെ ചെറുകിൽ ഓടി രക്ഷപ്പെട്ടു? അവർ ജനാധിപത്യത്തിന്റെ ഇതറിഞ്ഞു ഇനി അവർക്ക് അറിയാം അവരുടെ നിയമമാണ് വരാൻ പോകുന്നത്, അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നു. ഇതൊക്കെ നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ
നമ്മളെ സാമാന്യ ബുദ്ധി എന്തിനാ നമ്മൾ ഈ മതങ്ങൾക്ക് വേണ്ടി പണയം വെക്കുന്നത്? നമ്മൾ ചിന്തിക്കാം, നമ്മളെ ജനാധിപത്യം, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനെ സംരക്ഷിക്കുക, അതിലെന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാന്നല്ലാണ്ട് ഈ ഒരു റിലീജിയൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആധുനിക മനുഷ്യന് നമുക്ക് അനുയോജ്യമല്ല. അത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാണ്ടോ ഏതോ ഒരു നൂറ്റാണ്ടിൽ എഴുതി, ശരിയാണ് ഏതോ നൂറ്റാണ്ടിൽ തന്നെയാണ് എല്ലാ മതത്തിന്റെയും ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതും ഇന്നും വേണമെന്നും ശഠിച്ചിരിക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മളത് അതിന്റെ പാട്ടിന് വിടുക, വേണമുള്ളവർക്ക് ട്രഡീഷൻ തുടരാം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇത് പൊളിറ്റിക്സിലേക്കും പൊതുവിടങ്ങളിലേക്കും ഇത് അല്ലാത്തവരുടെ ഇടയിലും നമ്മൾ അടിച്ചേൽപ്പിക്കാതെ നമ്മൾ അങ്ങനാക്കി ഇങ്ങനെയാക്കുന്ന പബ്ലിക്കൊക്കെ ആയിട്ട് പറയുമ്പം കുറെ കഴിയുമ്പം ആരായാലും ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരവാദികളല്ല നമ്മളെ ലീഡിങ്, നമ്മളെ വിശ്വസിച്ച് നമ്മളെ തെരഞ്ഞെടുത്ത നമ്മളെ ലീഡേഴ്സ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ അതിന്റെ ഫലം ആരും അനുഭവിക്കുക, നമ്മൾ തന്നെയാണ് അനുഭവിക്കുക.